പുലർച്ചെ ഒരു മണിയോടെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള ആക്രി ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. സിലിണ്ടറുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടുകാർ ഉണർന്നതാണ് രക്ഷയായത്. അധികം വൈകാതെ ഫയർഫോഴ്സിന്റെ 15 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. 4 മണിക്കൂറടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചുറ്റും നിരവധി കെട്ടിടങ്ങളുണ്ടെങ്കിലും തീ അങ്ങോട്ട് പടരാതിരുന്നത് ഭാഗ്യമായി. ആലപ്പുഴ ഭാഗത്തു നിന്ന് എറണാകുളം സൗത്തിലേക്കുള്ള ട്രെയിൻ ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പ്ലാസ്റ്റിക് സാധനങ്ങളും പെയിന്റ് പാട്ടകളുമാണ് ഗോഡൌണിൽ നിറയുണ്ടായിരുന്നത്. ഇത് തീ വേഗത്തിൽ പടരാൻ കാരണമായി. 12 ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഇവിടുന്ന് നമ്മുടെ ഇലക്ട്രിക് ലൈനിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാതെ ഒരു 10 മിനിറ്റോളം ആ ഒരു ലാങ്ങി മാത്രമേ വന്നിട്ടുള്ളൂ. എങ്ങനെ തീ പിടിച്ചു അതറിയാൻ നോക്കണം. ചിലപ്പോൾ കത്തിക്കാനോ സാധ്യതയുള്ളതാണ്. കത്തിക്കാനോ സാധിക്കാൻ അല്ലാണ്ട് വേറെ അങ്ങനെ കത്തിക്കാൻ ഞാൻ വേറെ ആയിട്ടൊരു ചിലപ്പോൾ അല്ല വെള്ളം അടിച്ചു വേണമെങ്കിൽ തീയിട്ടുണ്ട പോലെ. അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ആക്രി ഗോഡൌൺ പ്രവർത്തിച്ചതെന്ന് ഫയർഫോഴ്സ് കണ്ടെത്തി. ഇതിൽ ഗോഡൌൺ ഉടമ രാജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന് ഫയർഫോഴ്സ് റിപ്പോർട്ട് നൽകും. നഗരഹൃദയത്തിൽ എങ്ങനെയാണ് ഇത്രയധികം കെട്ടിടങ്ങൾക്കിടയിൽ ഒരു ഗോഡൌൺ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ പ്രവർത്തിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ദുരന്തം വരുമ്പോഴല്ല നമ്മൾ ഉണരേണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആലപ്പുഴ റൂട്ടിൽ നിന്ന് ട്രെയിൻ കടന്നു വരുന്നതാണ്. ആ റെയിൽവേ പാതയും ഈ ഗോഡൌണും തമ്മിലുള്ള ദൂരം നോക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം അപകടകരമായിരുന്നു ഇന്നത്തെ തീപിടുത്തമെന്നത്. കൊച്ചി നഗരത്തിൽ നിരവധി ഗോഡൌണുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടവർ പക്ഷേ അനങ്ങുന്നില്ല. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.